പ്രോബ്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു തനി നാടൻ വിഭവമാണ് കേട്ടോ. മലയാളികൾക്കൊക്കെ ഭയങ്കര നൊസ്റ്റു ആയിട്ടുള്ള ഒരു കറി, വെള്ളരിക്ക മാമ്പഴം. മാമ്പഴക്കാലമായി കഴിഞ്ഞാൽ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചുള്ള ചാകരയുടെ സമയമാണ്. അപ്പോൾ മാമ്പഴം കിട്ടുന്ന ഒരു സമയമാകുമ്പോൾ എല്ലാ മലയാളികളുടെ വീടുകളിലും ഉള്ള ഒന്നാണ് മാമ്പഴം. മോരുണ്ടെങ്കിൽ ഷുവറായിട്ടും മാമ്പഴക്കറി ആയിരിക്കും അല്ലേ. അപ്പം ഇന്ന് മോരും വെള്ളരിക്കയും മാമ്പഴവും വെച്ചിട്ടുള്ള മോര് ഒഴിച്ചിട്ടുള്ള ഒരു മാമ്പഴക്കറി, അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. പോകാം വീഡിയോയിലേക്ക്. വെള്ളരിക്കയും മാമ്പഴവും കറി വെക്കണേന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളരിക്ക 2-3 മാമ്പഴം. ഈ മാമ്പഴം മാങ്ങ പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ അത് നല്ല മൂത്ത മാങ്ങയായിരുന്നു, അത് ഇരുന്ന് കഴിഞ്ഞാൽ പഴുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വെള്ളരിക്കയും മാമ്പഴം കറി വയ്ക്കുകയാണ്. കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളുടെ കറിവേപ്പില. ഇതാണ് ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ വെള്ളരിക്കയും മാമ്പഴവും വയ്ക്കാനായിട്ട് വേണ്ടത്. ഇത് മോരൊഴിച്ചിട്ടുള്ള കറിയാട്ടോ. വെള്ളരിക്കയും മാമ്പഴവും അല്ലാതെയും കറി വയ്ക്കാം മോരൊഴിക്കാതെ. ഇത് നമ്മൾ മോരൊഴിച്ചിട്ടുള്ള നമ്മുടെ കാളൻ മാമ്പഴക്കാളനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വേണ്ട നെയ്യ് എടുത്തതിന് ശേഷം, ഞാൻ രാവിലെ നെയ്യൊക്കെ എടുത്തു. നെയ്യൊക്കെ എടുത്തതിന് ശേഷം നമ്മളുടെ മോര് കറിവേപ്പിലിട്ട് വെച്ചു. കാരണം കറിവേപ്പിലിട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പുളിയുള്ള മോരാണ് ഇതിനകത്ത് നമ്മൾ കറിവേപ്പിലിട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും റെഡി. ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കുക, വേഗം തന്നെ കുക്ക് ചെയ്യുക, ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ കറി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ വെള്ളരിക്ക മാമ്പഴം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ. തേങ്ങ ചരണ്ടിത ഞാൻ കൊത്തി ഉപയോഗിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് തന്നെ കൊത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശകലം ജീരകം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു തരി ജീരകം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇത് കടുവറക്കാൻ ആവശ്യമുള്ള കടുകും ഉലുവയും വറ്റൽ മുളകും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളരിക്കയും മാമ്പഴവും ഒരു വേവിക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിടുക. സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തിടുക. നമ്മൾ കട്ട് ചെയ്ത വെള്ളരിക്കയും മാമ്പഴവും ഒരു വേവിക്കാനുള്ള പാത്രത്തിലേക്ക് വച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേകാനുള്ള വെള്ളം കേട്ടോ, മൂടിക്കിടക്കുന്ന തരത്തിൽ ഉള്ള വെള്ളം. ശേഷം നമ്മൾ അതിനകത്ത് ചേർക്കുന്നു 1 സ്പൂണോളം ഉപ്പ്. ഉപ്പ് ചേർത്തു. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളകിൻ്റെ എമൗണ്ട് നിങ്ങളുടെ ടേസ്റ്റാണ് കേട്ടോ. പച്ചമുളക് അതിനകത്ത് ചേർത്തിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ച്, കുട്ടികളുള്ള വീടാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി അത് നല്ലോണം ഈ മാമ്പഴമൊക്കെ നന്നായിട്ട് ഉടയണം കേട്ടോ. അതുവരെ വേവിച്ചെടുക്കണം. ഒരു മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യമായിട്ടുള്ള സകല സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തിളച്ച് വെന്ത് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങയും ജീരകവും നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. നമ്മളുടെ മോര് കറി ഉണ്ടാക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്കയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തു. നന്നായിട്ട് അതിനകത്ത് ശരിക്കും മാമ്പഴം അതിനകത്ത് ശരിക്കും മെൽറ്റ് ആയാൽ, അല്ലെങ്കിൽ അതിനകത്ത് ശരിക്കും ഇത് മിക്സായാൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ശരിക്കും ആ ഒരു പൾപ്പ്, മാമ്പഴത്തിൻ്റെ പൾപ്പ് ശരിക്കും അതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവണം. ഇനി പെട്ട സമയമൊന്നും ഇല്ലാന്നുള്ളവർ കുക്കറിൽ വെച്ചിട്ട് 1-2 പ്രാവശ്യം വിസിൽ ചെയ്താലും ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ വെള്ളം ഒന്ന് വറ്റിക്കിട്ടണേ. അപ്പോൾ അത് നമുക്കിത് തുറന്ന് വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ വെള്ളരിക്കയുടെയും മാങ്ങയുടെയും ഒരുമാതിരി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന 1 കപ്പോളം തേങ്ങ അരച്ച് വെച്ചതുണ്ടേ, തേങ്ങയും ജീരകവും കൂടി അരച്ചതാണ് ചേർക്കുന്നത്. ഇത് ഈ കറി എന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കുന്ന കറിയാണ് കേട്ടോ, ഭയങ്കര ലൂസായിട്ടിരിക്കുന്ന മാമ്പഴക്കറിയൊന്നുമല്ല, നല്ല തിക്കാണ് അതിന്. ഇത് മധുരമാണ്, മാമ്പഴക്കറി ആയതുകൊണ്ട് തന്നെ മധുരമുള്ള കറിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നോക്കുക, നമ്മൾ ഇതിനകത്ത് മാമ്പഴത്തിന് നല്ല മധുരമുള്ള മാമ്പഴമൊന്നും അല്ലെങ്കിൽ
നമ്മുടെ കറിക്കും അതുപോലെ മധുരം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നോക്കുക, നിങ്ങൾ എടുക്കുന്ന മാമ്പഴത്തിന് നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അഡീഷണൽ ശകലശർക്കരയോ പഞ്ചസാരയോ നമുക്ക് അഡീഷണലായിട്ട് ചേർക്കേണ്ടി വരും. തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മാമ്പഴത്തിന് ഒട്ടും മധുരം ഇല്ലാത്ത, ഒട്ടുമല്ല, ഇച്ചിരി മധുരമുണ്ട്. പക്ഷേ ആ മധുരം പോരാ നമ്മളുടെ മാമ്പഴക്കറിക്ക് മധുരത്തിന്. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുറച്ച് ശർക്കര ചീകി എടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്, അതുകൂടി ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്യാം. അപ്പം അതിനകത്ത് അതിന് പറ്റിയ മധുരം കൂടിയാവും. അപ്പം അതുകൂടി അതിനകത്ത് വെന്ത് ശരിക്കും ആ ഗ്രേവിയിൽ ഉൾപ്പെടെ പിടിച്ചു കഴിയുമ്പോൾ പിന്നെ മോരൊഴിച്ചാൽ മതി. നമ്മളെ ലാസ്റ്റ് സ്റ്റേജോടെ എത്തി കേട്ടോ. ഇന്ന് ഇനി ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന മാത്രം മതി. നമ്മളുടെ മോര് കൂട്ടാൻ ഒഴിക്കാനുള്ള ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീടെ ഇത് കുറച്ചു, അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് മോര് പതുക്കെ ഒഴിച്ചു കൊടുക്കും. ഇനി നിങ്ങൾക്ക് അത്ര പരിചയം ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരിക്കലും ഇത് എന്താ പറയുക, പൊട്ടിപ്പോകരുത്. പാല് പിരിയുന്നത് പോലെ തന്നെ മോരും പിരിയും നല്ല ചൂടോടെ ഒഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നെയ്യ് എടുത്ത മോരായതുകൊണ്ട് അങ്ങനെയൊരു സംഭവം നടക്കുന്നില്ല. തൈരാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദൈവത്തെ ഓർത്ത് ഗ്യാസൊക്കെ ഫുൾ ഫ്ലെയിമിലിട്ടതിന് ശേഷം തൈര് ഒഴിക്കാൻ നിൽക്കരുത്. ഓഫ് ചെയ്തതിന് ശേഷം, കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് പരിപാടി എന്നുള്ള നിലയിൽ നമ്മൾ എടുത്ത് വച്ചിരുന്ന മോര് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇതിൻ്റെ ഒരു കളറേ മാറിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട്, ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല, ചെറുതായിട്ട് ഒന്ന് ചൂടായി വരാനായിട്ട് പാടുള്ളൂ. നല്ല കട്ടിയുള്ള ഒരു കറിയാണ് കേട്ടോ മാമ്പഴക്കറി. അതൊരിക്കലും മോര് കൂട്ടാൻ പോലെ, അല്ലെങ്കിൽ നമ്മുടെ വേറെ കറി പോലെ ഇങ്ങനെ വളരെ ലൂസായിട്ടുള്ള കറിയല്ല. ഇനി നമ്മളിപ്പോൾ ചൂടോടെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളിത് തണുത്ത്, ഇത് ശരിക്കും തണുത്ത് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കാവും ഈ കറി. അപ്പോൾ ചോറിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി കൂടിയാണ് നമ്മുടെ മാമ്പഴക്കറി. വെള്ളരിക്കയും മാമ്പഴവും മോരൊഴിച്ച് വെച്ചത് കേട്ടോ. കറി നമ്മുടെ ചൂടായിട്ടുണ്ട്, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് കേട്ടോ, തിളയ്ക്കാൻ പാടില്ല. ഇനി നമ്മളിതിനകത്ത് എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി താളിച്ചിടുക. കടുവ് വറുത്ത കടുവും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ഇത്രയും താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മാമ്പഴക്കറി റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു പാൻ വെച്ചു, നമ്മൾ കടുവ് വറുക്കൽ പ്രോസസ്സാണ് നടത്തത്. ചെറിയ പാൻ വെച്ചു, നമ്മളുടെ നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതിനുശേഷം ഒന്ന് ചൂടാവുക, എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന കടുകും ഉലുവയും ഇതിനകത്തേക്ക് ചേർക്കണം. മാമ്പഴക്കറി തിരിച്ച് അതേ പൊസിഷനിൽ എടുത്ത് വയ്ക്കുന്നു. ശേഷം നമ്മൾ അതിനകത്തേക്ക് വറുത്തിടുന്നു. അങ്ങനെ ഇത് ഇതുപോലെ ഇരുന്നോട്ടെ കേട്ടോ. ഇതിനകത്ത് ഇനി ഇളക്കോ ഒന്നും ചെയ്യണ്ട. ശേഷം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ എടുത്ത് അത് വേറൊരു പാത്രത്തിലേക്ക്, സെർവിങ് പ്ലേറ്റിലേക്കോ അതെന്താണെന്ന് വെച്ചാൽ മാറ്റിയാൽ മതി. തൽക്കാലം ഇത് ഇതുപോലെയേ ഇളക്കാതെ തന്നെ ഇരിക്കട്ടെ.